അപകടങ്ങളെ വർദ്ധിക്കുകയാണ്, ഭൂകമ്പങ്ങളെ വർദ്ധിക്കുകയാണ്, കൊടുങ്കാറ്റുകൾ വർദ്ധിക്കുകയാണ്. രണ്ട് ദിവസം മുമ്പാണ് ജപ്പാനിലെ ഫുകുഷിമയിൽ സുനാമിയുടെ ഭീതി പോലും തെളിഞ്ഞിട്ടുണ്ടായത്. 7.6 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പവും ഭൂമികുലുക്കവും ഉണ്ടായപ്പോൾ ആളുകൾ പേടിച്ചു. അവരുടെ ഫുകുഷിമയിൽ സുനാമി അടിച്ചു വീഴുമോ? ഒരു പ്രാവശ്യം മടിച്ചത് നമ്മൾ മറന്നിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുപോയതും നമ്മൾ മറന്നിട്ടില്ല. ഇങ്ങനെ ഒരു അപകടം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ, ഭൂമി കുലുക്കം നമ്മുടെ നാട്ടിലില്ലാതിരിക്കാൻ, വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിലില്ലാതിരിക്കാൻ, തീക്കാറ്റുകൾ നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ, അള്ളാഹുവിന്റെ മാരകമായ പരീക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ അല്ലാഹു നമ്മൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹു വഅന്ത ഫീഹി നബിയെ, താങ്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം താങ്കളുടെ സമൂഹത്തിന് ഞാൻ ശിക്ഷ നൽകൂല. നബി ജീവിച്ചിരിപ്പുണ്ടോ? നബിയേ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം താങ്കളുടെ സമൂഹത്തിന് ഞാൻ ശിക്ഷ നൽകൂല. ഹബീബ് വഫാത്തായി, പിന്നെ പിന്നെ ശിക്ഷ പ്രതീക്ഷിക്കാം, ശിക്ഷ പ്രതീക്ഷിച്ചിരിക്കാം, പ്രതീക്ഷിക്കണ്ട, വേറൊരു പരിഹാരമുണ്ട്. ഹബീബ് വഫാത്തായാലും ശിക്ഷ തരൂല, ശിക്ഷ ലഭിക്കാതിരിക്കാൻ വേറൊരു പരിഹാരം പറഞ്ഞു തരാം. അതെന്ത്? നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ സുനാമിയെ നിങ്ങൾ പേടിക്കേണ്ട, കൊടുങ്കാറ്റ് നിങ്ങൾ പേടിക്കേണ്ട, മഴയില്ലാതെ വെള്ളത്തിന്റെ ക്ഷാമം നിങ്ങൾ പേടിക്കേണ്ട, മഴ കൂടി വെള്ളത്താലുള്ള പ്രളയം നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഭൂകമ്പം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഞാൻ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ മൂന്നാമത്തെ വാഗ്ദാനമാണിത്. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ അറബിക്കടലിനോട് തൊട്ടുരുമ്മി അറബിക്കടലിലേക്ക് തലചായ്ച്ച് കിടക്കുറക്കിടന്നുറങ്ങുന്ന കേരളത്തിന്റെ മാപ്പ് നമ്മൾ കണ്ടാൽ മനസ്സിലാവൂലേ? കേരളത്തിന്റെ മാപ്പ് എന്താണ് പറയുന്നത്? അറബിക്കടലിലേക്ക് തലചായ്ച്ച് കിടന്നുറങ്ങുകയാണ് കേരളം. ഏറ്റവും കൂടുതൽ സുനാമി വരേണ്ടത് കേരളത്തിലാണ്, ഭൂകമ്പം ഉണ്ടാവേണ്ടത് കേരളത്തിലാണ്, കൊടുങ്കാറ്റുകൾ ഉണ്ടാവേണ്ടത് കേരളത്തിലാണ്. എന്തേ പറയപ്പെട്ട ഒരപകടം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല? നിങ്ങൾ ആലോചിച്ചോ, എന്തേ പറയപ്പെട്ട ഒരപകടം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല? അതിന് കാരണമുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ നീണ്ടു കിടക്കുന്ന പ്രവിശാലമായി സമാന്തരമായി നീണ്ടു കിടക്കുന്ന മക്ബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കളാണ്. അത് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് ഹിജ്റ പോയി, മദീനയിലേക്ക് ഹിജ്റ പോയി. 8 വർഷം കഴിയുമ്പോഴേക്കും ഒരു സഹാബി കേരളത്തിൽ വന്നിട്ട് പ്രബോധനം ചെയ്തിട്ടുണ്ട്. അവർ കിടക്കുന്നുണ്ട് മാടായിപ്പള്ളിയിൽ, കണ്ണൂരിലെ മാടായിപ്പള്ളിയിൽ അവിടെയുള്ള മക്ബറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹിജ്റയിലാണ് ആ കബറടമാടിയത്, മരിച്ചുപോയത് ഹിജ്റയിലാണ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലം മുതൽക്കേ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആയിരക്കണക്കിന് ഉമ്മമാർ, ആയിരക്കണക്കിന് ഉപ്പമാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ ഇല്ലാത്തത് വെറുതെയല്ല. ഇനി വരും, ഇനി വരും. എന്തേ ഈ ഒരു തലമുറ കഴിഞ്ഞു പോയ
നിങ്ങൾ കരുതുന്നുണ്ടോ നമ്മുടെ സ്വരസ കണ്ടിട്ടാണ് അല്ലാഹു നമ്മളെ സംരക്ഷിക്കുന്നത്? നിങ്ങൾ കരുതുന്നുണ്ടോ പള്ളിയിലേക്ക് കൃത്യമായി നിസ്കരിക്കാൻ നമ്മൾ ചെല്ലുന്നത് കൊണ്ടാണ് അല്ലാഹു നമ്മളെ സംരക്ഷിക്കുന്നതെന്ന്? വേണ്ടാതെ വ്യാമോഹമാണ്. അല്ലാഹു പറഞ്ഞു, എന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ കവിതകളിലൂടെ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളുടെ ദിക്ര കണ്ടോ, നിങ്ങളുടെ നിസ്കാരം കണ്ടോ അല്ല അല്ലാഹു ശിക്ഷ തരാത്തത്? വൃദ്ധന്മാരായ വന്യവയോധികരായ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, റുക്കൂഉ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിനെ പേടിയുള്ള ഒരുപാട് ഉപ്പമാർ, ഒരുപാട് വല്യപ്പമാർ, വല്യമ്മമാർ ഇവിടെ റുക്കൂഉ ചെയ്യുന്നുണ്ട്. അവരിവിടെ നിന്ന് മരിച്ചു പോയാൽ മുലപ്പാല് കുടിക്കുന്ന പാവപ്പെട്ട യതീം മക്കൾ, പിഞ്ചു പൈതങ്ങൾ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ വിശാലമായി നീണ്ടു കിടക്കുന്ന പാടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന പശുക്കൾ നാൽക്കാലികളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേദനാജനകമായ സഹിക്കാൻ പറ്റാത്ത അല്ലാഹുവിന്റെ ശക്തമായ ശിക്ഷകൾ അല്ലാഹു നൽകുമായിരുന്നു, നൽകിയിട്ടില്ല. ഇവിടെയുണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വയസ്സന്മാർ. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ നമ്മൾക്ക് കാണാം കേരളത്തിന്റെ അവസ്ഥ എന്ത്. കാരണം ഞാൻ പറയാം, തസ്ബീഹമാല പിടിച്ചിട്ട്, ജപമാല പിടിച്ചിട്ട്, ദിക്ര ചൊല്ലിയിരുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്ന ഉമ്മമാർ അവർക്ക് പകരം ഇന്ന് വീടിന്റകത്തലങ്ങളിൽ കാണുന്നത് റിമോട്ട് പിടിച്ച് ടിവിയുടെ ചാനൽ മാറ്റി കളിക്കുന്ന വൃദ്ധന്മാരായ ഉമ്മ ഉപ്പമാരെയും വൃദ്ധകളായ ഉമ്മമാരെയുമാണ് ഒരു കൂട്ടാളുകളുടെ ജീവിച്ചിരിപ്പുണ്ട്. അവർ പോയാ പിന്നെ അപകടം ഉറപ്പാണ്, വരാതിരിക്കാൻ വഴിയുണ്ട് പറഞ്ഞു.